വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന ദ്വീപിനെക്കുറിച്ച് കേൾക്കാത്തവരായി അധികം ആരും ഉണ്ടാവില്ല. എന്നാൽ കൊച്ചിയുടെ ഭൂപടത്തിൽ പൊട്ടുപോലെ കാണുന്ന ഈ ദ്വീപിലേക്ക് പോവാത്തവരായിരിക്കും അധികവും. എന്താണ് ഈ ദ്വീപിൻ്റെ പ്രത്യേകത? ഇവിടേക്ക് പോവേണ്ടത് എങ്ങനെയാണ്? മലബാർ വീടിലേക്ക് സ്വാഗതം. ബസ്സിലോ കാറിലോ ഈ യാത്ര നടത്തുന്നതിനേക്കാൾ രസകരം സർക്കാരിന്റെ സർവീസ് ബോട്ടിൽ പോകുമ്പോഴാണ്. എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നും വൈപ്പിൻ, ഫോർട്ട് കൊച്ചിൻ, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലേക്ക് ഓരോ 20 മിനിറ്റിലും ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്. വെറും 6 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ആയിരങ്ങൾ ചെലവിട്ട് ലക്ഷറി ബോട്ടിൽ കൊച്ചി കായൽ കാണാനെത്തുന്നവർക്കും നാടിനെയും നാട്ടുകാരെയും അറിഞ്ഞുകൊണ്ടുള്ള ഈ യാത്ര പരീക്ഷിക്കാവുന്നതേയുള്ളൂ. കായൽ കാറ്റേറ്റ് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും ആസ്വദിച്ച് 15 മിനിറ്റിൽ ഒരു അടിപൊളി യാത്ര. ഇനി കൊച്ചിൻ വാട്ടർ മെട്രോ ഓടിത്തുടങ്ങിയാൽ പോലും തുച്ഛമായ ഈ നിരക്കിലുള്ള യാത്ര സാധാരണക്കാർ വേണ്ടെന്ന് വെക്കില്ലെന്നത് ഉറപ്പ്. കൊച്ചി കായലിലൂടെ ദേശീയ ജലപാതയ്ക്ക് കുറുകെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒട്ടേറെ അന്താരാഷ്ട്ര കൂറ്റൻ കപ്പലുകളും കൊച്ചിൻ ഓയിൽ ടെർമിനലും കാണാൻ കഴിയും. ലക്ഷറി ബോട്ടുകളോട് കിടപിടിക്കുന്നതാണ് അടുത്ത കാലങ്ങളിലായി ഈ റൂട്ടിൽ ആരംഭിച്ചിട്ടുള്ള സർക്കാർ ബോട്ടുകൾ. മ്യൂസിക് സിസ്റ്റം, ലൈഫ് ജാക്കറ്റ് എന്നിവയെല്ലാം മികച്ച നിലവാരം പുലർത്തുന്നതാണ്. മറൈൻ ഡ്രൈവിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ വെല്ലിംഗ്ടൺ ഐലൻഡ് ദൃശ്യമാണ്. എന്നാൽ റോഡ് മുഖേന ഇവിടേക്ക് എത്താൻ 7 കിലോമീറ്റർ എടുക്കും. ബോട്ടിൽ ഇതിലും താഴെയേ വരികയുള്ളൂ. കായൽ കാഴ്ചകൾ ആസ്വദിച്ചും ഫോട്ടോകളെടുത്തും അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ബോട്ട് ഐലൻഡിലേക്ക് എത്തിക്കഴിയും. ഇനി വെല്ലിംഗ്ടൺ ഐലൻഡിന്റെ കഥയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ്. സാധാരണ ഒരു ദ്വീപ് എന്ന് കേൾക്കുമ്പോൾ ഹരിതാപവും പച്ചപ്പും മനസ്സിലേക്ക് എത്തുമെങ്കിൽ ഇവിടെ അത് പ്രതീക്ഷിക്കരുത്. കാരണം ഇവിടെ അധികവും 5 നക്ഷത്ര ഹോട്ടലുകളും വ്യാപാര വ്യവസായ സർക്കാർ സ്ഥാപനങ്ങളും മാത്രമാണുള്ളത്. ലക്ഷദ്വീപിലേക്കുള്ള യാത്രാക്കപ്പലുകൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. കാര്യത്തിൽ ഒരു കുഞ്ഞൻ ദ്വീപാണെങ്കിലും സ്വന്തമായി റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടുമെല്ലാം വെല്ലിംഗ്ടൺ ഐലൻഡിനുണ്ട്. എന്നാൽ അതീവ സുരക്ഷ നിലനിൽക്കുന്നതിനാൽ ഇവിടങ്ങളിലുള്ള ഫോട്ടോ വീഡിയോ എടുക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ജനവാസ മേഖല കുറഞ്ഞ ഇവിടങ്ങളിൽ കസ്റ്റംസിന്റെ ഓഫീസുകളും ഔദ്യോഗിക വസതികളും മാത്രമാണുള്ളത്. എന്നാൽ ഇതൊരു മനുഷ്യനിർമ്മിത ദ്വീപാണെന്ന് കേൾക്കുമ്പോഴാണ് അല്പം കൗതുകവും അമ്പരപ്പും തോന്നുന്നത്. 1920കളിൽ കൊച്ചി തുറമുഖത്ത് വലിയ കപ്പലുകൾ എത്താനായി കായലിലെ ചെളിയും മണ്ണും നീക്കം ചെയ്തു. ഇത്തരത്തിൽ എടുത്ത ചെളിയിൽ കെട്ടിപ്പൊക്കിയതാണ് വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന ദ്വീപ്. 9 വർഷമെടുത്താണ് ദ്വീപിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ പേരാണ് ദ്വീപിന് നൽകിയത്. അന്നിവിടങ്ങളിൽ മണ്ണുമാന്താനായി നിയോഗിച്ച ലേഡി വെല്ലിംഗ്ടൺ എന്ന കപ്പലിന് സ്പീഡിലും കാര്യക്ഷമതയിലും ഒരു ലോക റെക്കോർഡ് തന്നെയുണ്ടായിരുന്നു. ഇത്തരത്തിൽ നാവികസേനയുടെ ചരിത്രം പറയുന്ന ഒരു മ്യൂസിയവും ദ്വീപിലുണ്ട്. കൊച്ചിയിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമൊന്നുമല്ല വെല്ലിംഗ്ടൺ ഐലൻഡ്. എന്നാൽ 6 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഇവിടേക്ക് എത്തിയാൽ ഇതൊരു നഷ്ടവുമാവില്ല. മലബാർ ബീഡിയുടെ മറ്റൊരു യാത്രയിൽ കണ്ടുമുട്ടാം. യാത്രകൾ അവസാനിക്കുന്നില്ല.